വളരെയേറെ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒന്നാണ് നടുവേദന മുൻകാലങ്ങളിൽ നടുവേദനയുടെ സർജറി എന്ന് പറഞ്ഞുകൊണ്ടാൽ വളരെ ഭീതിയോടെ കാണുന്ന ഒന്നാണ് ഇപ്പോൾ മൈക്രോ സർജറി മൈക്രോ മൈക്രോഡിസ്കെക്റ്റമി എന്നൊക്കെയുള്ള മിനിമലി ഇൻവേസീവ് സർജറി വന്നതോടെ അതിൻ്റെ ഇമേജ് എല്ലാം മാറിക്കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം മൈക്രോ സർജറി ചെയ്ത ലേക്ഷർ ഹോസ്പിറ്റലിലെ സ്പൈൻ സർജനായ ഡോക്ടർ സുരേഷിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നടുവേദനയുടെ വ്യാപ്തിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എൺപത് ശതമാനത്തോളം ആൾക്കാരിൽ ജീവിതത്തിൽ ഒരു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നടുവേദനയും കഴുത്തുവേദനയും അനുഭവപ്പെടാറുണ്ട് അതിന് പ്രധാന പ്രത്യേകിച്ച് നമുക്കൊരു കാരണം പറയാൻ പറ്റണമെന്നില്ല പലപ്പോഴും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറുന്ന നടുവേദനയായിരിക്കും അല്ലാതെ ഉണ്ടാകുന്ന നടുവേദനകൾ കൂടുതലും കാണപ്പെടുന്നത് ഡിസ്ക് റിലേറ്റഡ് പ്രോബ്ലം അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ പിന്നെ ഡെവലപ്മെൻറ്റൽ സ്പൈൻ്റെ ഡെവലപ്മെൻ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്പോണ്ടലോലൈസിസ് ലിസ്തസിസ് ടെതേർഡ് കോഡ് ഡിഫോമിറ്റി അടവുള്ള സെൻറ്റിഡിയോപ്പതിക്സ്കോളിയോസിസ് നടുവേദനയുടെ പ്രധാന കാരണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സാധാരണ കണ്ടുപിടിക്കുന്നത് മറ്റേ മൈനർ കാര്യങ്ങളല്ല പ്രധാനമായി കണ്ടുപിടുന്നത് ഡിസ്ക് റിലേറ്റഡ് കൂടുതലായി കാണാറുണ്ട് പിന്നെ മസിൽ പോസ്റ്ററൽ മസിൽ മസിൽ പെയിൻ കൂടുതൽ കാണാറുണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് അത് ഡിസ്കൈറ്റിസ് ബെറ്റംബ്ര ലോസ്റ്റോമൈലൈറ്റിസ് പിന്നെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആങ്കൈലോസിങ് സ്പോണ്ടലൈറ്റിസ് ജുവനേൽ റൊമറ്റോഡ് ആത്രൈറ്റിസ് പിന്നെ ട്യൂമേഴ്സ് പിന്നെ മറ്റ് ഭാഗങ്ങളിലുണ്ടാകുന്ന ക്യാൻസർ സ്പൈനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്നു അതാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുക എന്നുള്ളത് ലങ്സിൻ്റെ ക്യാൻസർ ഉണ്ടായി നട്ടലിലേക്ക് വ്യാപിച്ചു എന്നൊക്കെ പറയുന്നത് അതെ അതെ അപ്പം ഡിസ്കിൻ്റെ തന്നെ അല്ലാതെ വളരെയേറെ കണ്ടീഷനിൽ നടുവേദന ഉണ്ടാകാറുണ്ട് അല്ലേ അതുപോലെ തന്നെ സൈക്കോസോമാറ്റിക് പെയിൻ പിന്നെ മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ആ ചെസ്റ്റിനകത്ത് ഉണ്ടാകുന്ന ന്യൂമോണിയ വന്നാൽ ബാക്ക് പെയിൻ വരാം ബേസിക്കലി ഒരു അസുഖം ഇല്ലാതെ പല ആൾക്കാരും നടുവേദന ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് നടുവേദന വളരിലും കാണാറുണ്ട് അതെ അതെ നടുവേദനയെക്കുറിച്ച് അറിയണമെങ്കിൽ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് ജനങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഡോക്ടർ ആ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് കാണിച്ച് ഞാൻ പറയാം സാധാരണ നട്ടലിന് ഈ മുപ്പത്തിമൂന്ന് കണ്ണികളാണുള്ളത് അതിനിടയ്ക്ക് പലതിൻ്റെ ഇടയ്ക്ക് ഓരോ ഡിസ്ക് ഉണ്ട് ഇരുപത്തി ഇരുപത്തിമൂന്ന് ഡിസ്കുകളാണുള്ളത് മുപ്പത്തിമൂന്ന് കണ്ണി ഉണ്ടെങ്കിൽ ഇരുപത്തിമൂന്ന് ഡിസ്കേ ഉള്ളൂ സാധാരണ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യന് കഴുത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ടും നെഞ്ചിൻ്റെ ഭാഗത്ത് പുറകോട്ടും പിന്നെ നടുവിൻ്റെ ഭാഗത്ത് മുന്നോട്ടും അങ്ങനെ ഒന്നിടം വിട്ട് മുന്നോട്ടും പുറകോട്ടും വളമുണ്ട് അത് അനായാസമായി ബോഡി വെയ്റ്റും തലയുടെ ഭാരവും കൈകാലുകളിലേക്കും തറയിലേക്കും കടത്തി വിടുന്നതിന് നമ്മുടെ മൊബിലിറ്റിക്കും സഹായിക്കും ഇതിന് നേരിട്ട് രക്തവോട്ടം ഇല്ലാത്ത ടിഷ്യൂ ആണ് ഈ ഡിസ്ക് അപ്പോൾ അത് അടുത്തുള്ള കണ്ണുകളിൽ നിന്ന് ഉന്നത മർദ്ദമുള്ള ഭാഗത്തു നിന്ന് കുറഞ്ഞ മർദ്ദ ഉള്ള ഭാഗത്തേക്ക് ആണ് ഓക്സിജനും ഗ്ലൂക്കോസും കിട്ടുന്നത് ഡിസ്ക് ദൈവം ചെയ്ത ഒരു അനുഗ്രഹമായിട്ട് വേണേൽ കൂട്ടാവില്ല അല്ലെങ്കിൽ അത് നമ്മൾ നേരെ തന്നെ അങ്ങ് നടക്കേണ്ടി വരത്തില്ല ഇപ്പം ബെൻഡ് ചെയ്യാനും എല്ലാം കൂടെ വേണ്ടിയാണല്ലോ നമുക്ക് ബെൻഡ് ചെയ്യുക ഒക്കെ വേണ്ടി ഡിസ്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് പക്ഷേ ഈ ഈ ഡിസ്ക് തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് ബുദ്ധിമുട്ടുകൂടെ ഉണ്ടാക്കുന്നത് പല ആൾക്കാരും പറയുന്നത് എനിക്ക് ഡിസ്കിൻ്റെ പെയിൻ ആണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് രോഗികൾ വരാറുണ്ട് എങ്ങനെയാണ് ഡിസ്കിൻ്റെ സാധാരണ ഡിസ്ക് മൂലം ഉണ്ടാകുന്ന പെയിൻ ഒരു കുറച്ച് ദിവസം പെയിൻ കൂടുതലായിരിക്കും പിന്നീട് പെയിൻ തന്നെ കുറയും കുറച്ച് ആൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാം പിന്നും വരാം അങ്ങനെ ഈ വാക്സിങ് ആൻഡ് വെയിനിങ് എന്ന് പറയും അങ്ങനെയുള്ള ആണ് സാധാരണ ഡിസ്കിന്റെ പ്രശ്നം സാധാരണ നമുക്ക് ഈ ഡിസ്കിൻ്റെ മൂലം പെയിൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാല് ആ ഡിസ്ക് മെറ്റീരിയൽ അതിൻ്റെ സ്പൈനൽ കനാലിൽ വീണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മെക്കാനിക്കൽ കംപ്രഷൻ വരുന്നതുകൊണ്ട് ഇത് പുറത്തോട്ട് ബൾജ് ചെയ്യുന്നതുകൊണ്ട് ബൾജ് ചെയ്യുന്നതുകൊണ്ട് സ്പൈനൽ കോഡിനോ അതിന് അതിൽ നിന്ന് പുറപ്പെടുന്ന നാടികൾക്കോ ഞെരുക്കോ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് പെയിൻ ഉണ്ടാകുന്നത് ഈ ഡിസ്ക് എന്ന് നമ്മുടെ സ്പൈനൽ കോഡിനെയോ അതിൻ്റെ നരമ്പിനെ പ്രെസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക് മെറ്റീരിയൽ സ്പൈനൽ കനാലിൽ വേണിട്ട് അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകും അതിനകത്ത് നിർവീക്കം വരാം അപ്പോഴും പെയിൻ ഉണ്ടാകും ഈ ഡിസ്ക്കിന് ഡിസ്ക്കാണെന്നിപ്പോൾ കണ്ടുപിടിക്കാൻ എന്താണ് നമുക്ക് മാർഗം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റെസ്റ്റിലുണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ നൈറ്റിൽ ഉണ്ടാകുക കൂടുതലുണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ വിലക്കുറവുണ്ടാവുക അപ്പോൾ ആ അവസരങ്ങളിലെല്ലാം നമ്മളെപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് എം ആർ ഐസ് പക്ഷേ മറ്റുള്ളതെല്ലാം അതിന് സപ്പോർട്ടീവായിട്ട് വേണ്ടി വരും ഏത് ലെവലിലാണ് ഡിസ്കിന്റെ പ്രോബ്ലം ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥിരമായി പോയി നമ്മളൊരു ഒരു കോഴ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ പെയിനുള്ള മെഡിസിനോ അതിനുള്ള ഫിസിക്കൽ തെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റോ കൊടുത്തിട്ടൊന്നും മാറാത്ത പെയിൻ ആണെങ്കിൽ നമ്മളധികം നീട്ടി സമയം കളയുന്നതിന് വേദം അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് എന്താണ് സംഭവം എന്ന് അറിഞ്ഞതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ബെറ്റർ നടുവേദനയുടെ ഒപ്പം തന്നെ കൈക്കോ കാലിനോ വീക്ക്നെസ്സോ തളർച്ചയോ ഉണ്ടായാൽ അത് സർജന കാണിക്കേണ്ട സമയമായോ ഉറപ്പായിട്ടും പ്രത്യേകിച്ചും ഈ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക് അല്ലെങ്കിൽ നട്ടലിൻ്റെ കണ്ണികൾ ഈ സുഷുമിനെ പൊതു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനുണ്ടാകുന്ന ഡാമേജ് അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സോ അല്ലെങ്കിൽ ട്യൂമറോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മൂലമുള്ള പസോ എന്തെങ്കിലും ഞരമ്പിനെ ഞരിക്കാല് അതുപോലെ അതിന് ഡിസ്ട്രിബ്യൂട്ടൻ ഉള്ള സ്ഥലങ്ങളിൽ പെയിനോ തളർച്ചയോ ഉണ്ടാവാം കൈക്കോ കഴുത്തിനാണെങ്കിൽ കൈക്ക് കാലിലും ബാക്കി ഭാഗത്തിലും തളർച്ച ഉണ്ടാവാം നടുവിനാണെങ്കിൽ അതിന് താഴോട്ടുള്ള സെർവിക്കൽ എന്ന് പറഞ്ഞാണെങ്കിൽ കൈക്ക് കാലിലും എല്ലാം അല്ലെങ്കിൽ അവരെ വിദഗ്ധമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിടെയാ ഡിസ്ക് എന്നുള്ളത്